ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിന്റെ ദൂത ദൈവത്തിന്റെ സ്തോത്രം നിന്റെ തലമുറ ആമി ഭൂതത്താൽ പിടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ അവർ സ്വതന്ത്രരാകും എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം അസാധാരണമായ വീര്യപ്രവൃത്തികൾ ചെയ്തു. ധാരാളം പേർ സൗഖ്യമാകുകയും വിടുവിക്കപ്പെടുകയും ചെയ്തു. ഈ എപ്പിസോഡിലും നിശ്ചയമായിട്ട് ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. അവർക്ക് മറക്കാനാക്കാത്തൊരു അത്ഭുതം കർത്താവ് ചെയ്തു. അതിൻ്റെ സന്തോഷമാണ് ഈ ടി വി പ്രോഗ്രാം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. ഗലീഷ്യൻ ചാപ്റ്റർ 6:9-10. നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നല്ല വചനം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. അതിനകത്തുനിന്ന് രണ്ട് പദങ്ങൾ ഞാൻ അടർത്തിയെടുക്കുന്നു. ഒന്ന്, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. കൈകൊടുത്ത് പറ, നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടുക്കല്ലെന്ന് പറ. ഒന്നുകൂടെ കൈ കൊടുത്ത് ചോദിച്ച, വല്ല നന്മയും ചെയ്യുന്നുണ്ടോ? നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് നന്മ ചെയ്യണം. ആമേൻ. എന്തിനാ ഈ സിസ്റ്റം വെച്ചെന്നറിയാമോ? ദൈവത്തിന്റെ നന്മ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഞാനൊരു സന്ദേശം നിങ്ങളോട് പറയാം. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്നാൽ ഇന്ന് ഇച്ചിരി മെസ്സേജിന്റെ സമയം ഇച്ചിരി കൂടും. എന്നാലും വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചിലരെ നന്മയിലേക്ക് ദൈവം കയറ്റാൻ സമയമായി. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങണം. എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നിന്റെ കുടുംബത്തിൽ വരണ്ട, നീ അനുഭവിക്കേണ്ട പല നന്മകളും നിന്നിന്ന് അകന്നു നിൽക്കുമ്പോൾ ദൈവം പറയുക, ഇന്ന് നിങ്ങൾ നന്മയിലേക്ക് കയറ്റാൻ സ്വർഗം ഒരു പദ്ധതി കണ്ടിട്ടുണ്ട്. ഇവിടെ ആ ഗലാത്യ സഭയോട് ലേഖനം എഴുതുമ്പോൾ, ദൈവത്തിന്റെ സ്തോത്രം, നമുക്ക് ഇത് പ്രസംഗിക്കുന്ന ബോൾ ഓർക്കണം, ആ നമ്മൾ നന്മ ചെയ്യുന്ന കാര്യം എഴുതിയേക്കുന്നത്. നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് ദൈവത്തിന്റെ നന്മ അനുഭവിക്കാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. എത്ര പേർക്ക് താല്പര്യമുണ്ട് എനിക്ക് ദൈവത്തിന്റെ നന്മ അനുഭവിക്കണം? ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ദൈവം തരുന്ന നന്മ നമ്മുടെ അവകാശമത്രേ. ഒരു ഹല്ലേലൂയ പറഞ്ഞു തുടങ്ങിയാണ്. എനിക്കറിയാം, ദൈവത്തിന് സ്തോത്രം, ചിലർ നിരാശപ്പെടുന്നതിന്റെ കാരണം ഇന്ന് വരെ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങിയിട്ട് അവർക്കൊരു നന്മ അനുഭവിക്കാൻ ഒത്തിട്ടില്ല. ദൈവം പറയാ, ഇന്ന് മുഖം പൊട്ടുന്ന ദിവസമാ. ചിലരൊക്കെ ദൈവം നന്മകളാൽ നിറയ്ക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു പദ്ധതി കാണുകയാ. നിന്റെ നന്മയോട് പോരാടുന്ന, ദൈവം വെച്ച നന്മയോട് പോരാടുന്ന ഏതൊരു ശക്തിയാണേലും ഈ നദിന്മേൽ ദൈവ സഭയ്ക്ക് ദൈവം ജയം തരാൻ പോകുകയാ.
ഹല്ലേലൂയാ ഞാൻ വാക്യത്തിലേക്ക് ഒരു മനസ്സിലാകും എന്നോട് കർത്താവ് പറയുന്ന ഒരു കാര്യം ദൈവം ചിലർക്ക് നന്മ തരാൻ പദ്ധതി ഇട്ടിരിക്കുക ഇന്നല്ല രണ്ട് വർഷം മുമ്പേ പദ്ധതി ഇട്ടതാ പക്ഷെ ഇതുവരെ നീ അതിനകത്ത് കയറാൻ പറ്റിയിട്ടില്ല അതിനെന്തെല്ലാം തടസ്സമുണ്ടോ ഇന്ന് അതിനെ കർത്താവ് പൊട്ടിച്ചു തരും യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരിലേക്ക് ദൈവത്തിന്റെ നന്മകൾ ഒഴുകി ഇറങ്ങും കെട്ടി നിന്ന വെള്ളം തള്ളിപ്പോരുന്നത് പോലെ കെട്ടി നിൽക്കുന്ന പല നന്മകളും ഇന്നത്തെ ശുശ്രൂഷയിൽ തള്ളിപ്പോരും ഒരാമീൻ പറഞ്ഞു തുടങ്ങണം ചിലതൊക്കെ ദൈവാത്മാവ് തള്ളിക്കൊണ്ടുവരാൻ പോവുക 2010 വെളിപ്പെട്ടത് 2011 വെളിപ്പെടേണ്ടത് 2012 ഫെബ്രുവരി വരെ വെളിപ്പെടാത്തത് ഈ സാമ്പത്തിക വർഷം തുടങ്ങുന്ന മാർച്ച് മാസത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തള്ളിപ്പോരും ഹല്ലേലൂയാ എന്നോട് കർത്താവ് പറഞ്ഞ പുതിയ സാമ്പത്തിക വർഷം ഒരു നന്മയുടെ കൊയ്ത്തിന്റെ വർഷമാ ഒരാമീൻ പറഞ്ഞു തുടങ്ങണം ഒരാമീൻ പറഞ്ഞു തുടങ്ങണം എതിർ നിൽക്കുന്നത് ഏത് ശക്തിയായാലും ഇന്നത്തെ ആരാധനയെ പരാജയപ്പെടാൻ പോകുക എനിക്കറിയാം ഇവിടെ ദൂത് വെളിപ്പെടുമ്പോൾ നിന്റെ വീട്ടിൽ നന്മ വരാതിരിക്കാൻ ആരെങ്കിലും ചെയ്ത മന്ത്രവാദം ആരെങ്കിലും ചെയ്ത ആവിചാരം ആരെങ്കിലും ചെയ്ത ദോഷം നിന്റെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ആരാധന ഉയരുമ്പോൾ എന്റെ യേശു അതിനെ പൊട്ടിക്കൂ തിരിച്ചറിഞ്ഞ് തുടങ്ങിക്കോ ഒരു ഭയങ്കരമായ ആത്മിക ബോംബ് ഇന്ന് കർത്താവ് ഇവിടെ പൊട്ടിക്കാൻ പോവാ വിശ്വസിക്കാൻ തയ്യാറാത് ദൈവാത്മാവ് പറയുക ഇത് നന്മയുടെ വർഷമാ ഇത് നന്മയുടെ വർഷമാ ഈ സാമ്പത്തിക വർഷം ഇവിടെ പറയുക നന്മ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് നന്മ ദൈവത്തിൽ നിന്ന് വേണമെങ്കിൽ മറ്റൊരാൾക്ക് എന്തോ വേണം നന്മ ചെയ്യണം കൈ കൊടുത്ത് പറ മറ്റൊരാൾക്ക് നന്മ ചെയ്യണമെന്ന് പറ ലൂയ ഞാനൊരു കാര്യം പറയാം നാട്ടുകാർക്ക് നന്മ ചെയ്തില്ലേലും കൂട്ടുവിശ്വാസിക്ക് നന്മ ചെയ്യണം ലൂയ ചിലർക്ക് പഞ്ചായത്തിലുള്ള എല്ലാവർക്കും നന്മ ചെയ്താലും കൂട്ടുവിശ്വാസിക്ക് ഒരു നന്മയും ചെയ്യത്തില്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് നമ്മൾ നല്ല വീട്ടിൽ താമസിക്കുമ്പോൾ നല്ല വീടെന്ന് പറഞ്ഞാൽ വാടക വീടായിരിക്കാം ചിലപ്പം ആമീൻ കയറിക്കിടക്കാൻ നിവർത്തിയില്ലാത്ത ഒരുത്തനെ കണ്ടാൽ അവന് ഒരു നന്മ നീ ചെയ്യണം ചില പറയും ഉണ്ടായിട്ട് കൊടുക്കാം ഉണ്ടായിട്ട് ആർക്കും കൊടുക്കാൻ ഒക്കത്തില്ല ഇല്ലായ്മ കൊടുത്താലേ ഉണ്ടാകത്തുള്ളൂ ഞാൻ ഈ കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോ അതിന്റെ മേളിൽ ഒരു വാക്യം കിടപ്പുണ്ട് അതുകൂടെ വായിച്ചതായിട്ട് വരാം 6:6 വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം വചനം പഠിക്കുന്നവൻ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം എല്ലാ നന്മയിലും ഓഹരി ഓഹരി കൊടുക്കണം പുതിയ നിയമത്തിൽ ദശാംശമല്ല ഓഹരിയ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം വഞ്ചനപ്പെടാതിരിപ്പി ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് താൻ എഴുതിയിട്ടുണ്ട് ആത്മാവിൽ വിതച്ചാൽ വായിച്ചേ ആത്മാവിലെ വിതയ്ക്കാവെന്ന് പറ ആത്മാവിൽ വിതച്ച പ്രത്യേകത നിത്യജീവൻ കൊയ്യാം നീ വിതയ്ക്കുന്നതിനകത്ത് ജഡികമല്ല വരേണ്ടത് ആത്മീകം വരണം ഒരു ഹല്ലേലൂയ പറയണം എന്നോട് കർത്താവ് പറഞ്ഞൊരു സന്ദേശം ആമീൻ നന്മ ചെയ്യുന്ന കാര്യത്തിൽ നീ മടുക്കരുത് ഹല്ലേലൂയ ഒരു സഹോദരനോട് ഞാൻ തുറന്നു പറയാം സഹോദരി സഹോദര തുറന്നു പറയാം മറ്റൊരാൾക്ക് നന്മ ചെയ്തെന്ന് കരുതി ഒരിക്കലും നീ മുടിഞ്ഞു പോകത്തില്ല കാരണം നീ നന്മ ചെയ്യുന്നത് എന്റെ കർത്താവ് കണ്ടോണ്ടിരിക്കുക അവൻ നിനക്ക് മടക്കി തരാതിരിക്കത്തില്ല ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഇന്ന് വരെ നീ കേറാത്ത നന്മയിലോട്ട് ദൈവാത്മാവ് നിന്നെ കൈപിടിച്ച് കയറ്റാൻ പോവുക കൊതിയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ബൈബിളിലുണ്ടോ വിശപ്പുള്ളവരെ അവൻ നന്മ കൊണ്ട് നിറയ്ക്കുന്ന കർത്താവ ഒരു ഹല്ലേലൂയ പറയണം എന്ന് പറഞ്ഞാൽ നിനക്കൊരു വിശപ്പുണ്ടാകണം എനിക്ക് ദൈവത്തിന്റെ നന്മ വേണം എനിക്ക് ദൈവത്തിന്റെ നന്മയിൽ ജീവിക്കണം എനിക്ക് ദൈവത്തിന്റെ നന്മ പ്രാപിക്കണം എന്ന് നിന്റെ അകത്ത് ആത്മീക വിശപ്പുണ്ടെങ്കിൽ നീ അറിയാത്ത നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് മകൾ പദ്ധതി ഇട്ടിട്ടുണ്ട് ഹല്ലേലൂയ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിന്റെ നന്മയുടെ തടസ്സം എന്തായാലും ഇന്നത്തെ ശുശ്രൂഷയിൽ ദൂതന്മാർ ഇറങ്ങും ചിലത് ചെയ്യാൻ
അനാത്മാവി കാണുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നന്മ വെളിപ്പെടാൻ തടസ്സമായി കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി നിന്റെ കുടുംബത്തെ ബാധിക്കുന്ന ദുർവ്യാപാരങ്ങൾ ഇന്നത്തെ ആരാധനയുടെ ദൈവം കെട്ടുപൊട്ടിച്ചു വിടും. ചിന്തിക്കാത്ത നന്മ ഈ സാമ്പത്തിക വർഷത്തിൽ നിന്റെ വീടിനകത്ത് ഈ മാർച്ച് അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ നന്മകൾ നിന്റെ വീടിനകത്ത് എന്റെ ദൈവം കൊണ്ടുതരും. ആരെയും ശ്രദ്ധിക്കണ്ട, നിന്റെ അടുത്തിരിക്കുന്ന ആളെ ശ്രദ്ധിക്കണ്ട. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, 2010 പോലെ അല്ല 2013 ചരിത്രം തിരുത്താൻ പോകയാ. ഓ രമന ഹംദന ഹൗദമന ഹദര ഗസിയ. ഓ ദൈവാത്മാവ് ചലിച്ചു തുടങ്ങുകയാ. ഈ ഓഡിറ്റോറിയം പരിശുദ്ധാത്മ പൂർണ്ണതയിൽ ആയിക്കൊണ്ടിരിക്കുക. എനിക്കറിയാം നിന്റെ നന്മയുടെ കെട്ട് എവിടെ കിടക്കുന്നെന്ന് പരിശുദ്ധാത്മാവിന് വ്യക്തമായി അറിയാം. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഒരു ആത്മിക നന്മ ഇന്ന് പകൽ കർത്താവ് തരും. വിശ്വാസത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. എന്തിനാ ഞാൻ ഹല്ലേലൂയ പറയണം? എനിക്ക് നിർബന്ധമുണ്ട് പറയണമെന്ന്. ചിലര് പറയും പറഞ്ഞു പറയിക്കുന്നത് നല്ല, പറഞ്ഞു തന്നെ പറയിക്കണം. അതിന്റെ കാരണം നീ ഹല്ലേലൂയ പറയുമ്പോ അത് നീ ഏറ്റെടുക്കുന്നതിന് തുല്യമാ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് വരെ നിന്റെ വീട്ടിൽ ഉദിക്കാത്തൊരു ആത്മിക നന്മ ഇന്ന് ഉദിക്കാൻ വഴി ഒരുക്കുക ദൈവം. ഓ ഹല്ലേലൂയ. അവിടെ ഒരു പദമുണ്ട്, നന്മ ചെയ്യുന്ന കാര്യത്തിൽ മടുക്കാതിരുന്നാൽ തക്ക സമയത്ത് കൊയ്യും. ഒരാമയും പറയണം, കരഞ്ഞോണ്ട് നടക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്തു കൂട്ടാനൊരു കാലമുണ്ട്. അത് വിശ്വസിക്കുക. അതാ ഇന്നത്തെ ദൂതിന്റെ പ്രധാനമായ ഭാഗം. എനിക്കറിയാം ദൈവത്തിന് സ്തോത്രം, കഴിഞ്ഞ നാളിൽ കൊയ്യാൻ ആയുധം കയ്യിലെടുത്തിട്ടും കൊയ്യാൻ കഴിയാത്തവർ ഇതിനകത്തുണ്ട്. നാം ഈ കർത്താവേ, ഇന്ന് ദൈവത്തിന്റെ റൈറ്റ് ടൈമാ, ഇന്ന് ദൈവത്തിന്റെ തക്ക സമയമാ, ഇത് പരിശുദ്ധമായി പ്രവർത്തിക്കുന്ന സമയമാ. പുതിയ സാമ്പത്തിക വർഷത്തിൽ നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടും. റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, നമുക്ക് വാക്യം വായിക്കണം. റോമാലേഖനം 8:28 റോമൻ ചാപ്റ്റർ 8:28 കാണാതറിയാവുന്ന വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന് നാം അറിയുന്നു. ഒരു ഹല്ലേലൂയ പറയണം. എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ തിന്മയായി ഭവിച്ചത് എന്റെ കർത്താവ് ഇന്ന് നന്മയാക്കി തരാൻ പോവാ. അതിനൊറ്റ കാര്യമുള്ളൂ, കർത്താവിനെ ആദ്യം കടന്ന് സ്നേഹിക്കണം. ഒരു കാലത്ത് ഞാൻ പറഞ്ഞാട്, കർത്താവിനെ ഒന്ന് കൈകൊടുത്ത് ചോദിച്ച, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? സകലം നന്മയ്ക്കല്ല, സകലതും നന്മയ്ക്ക. ഒരാമയും പറയണം, ഒരാമയും പറയണം. നിനക്കെതിരെ കോർട്ടിൽ കൊടുത്ത കേസ് വരെ എന്റെ ദൈവത്തിന് നന്മയാക്കാൻ കഴിയും. നിനക്കെതിരെ അമ്മീ ദൈവത്തിന് സ്തോത്രം, ബാങ്കിൽ കിടക്കുന്ന പരാജയത്തിന്റെ കഥ വരെ എന്റെ ദൈവത്തിന് നന്മയാക്കാൻ കഴിയും. വിശ്വാസമുണ്ട്, രാമീൻ പറഞ്ഞാട്ട്, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. എവിടൊക്കെയോ സകലത്തും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ പോകുകയാ. എന്നോട് ഞാൻ ഇതുവരെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ കർത്താവ് എന്നോട് പറയുന്നു, ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനത്തിന്റെയും നന്മയുടെ തടസ്സം പൊട്ടും. ഏറ്റെടുത്താൽ നിനക്ക് വിടുതലാ, ഉൾക്കൊണ്ടാൽ നിനക്ക് വിടുതലാ. എവിടുന്നാന്ന് ചോദിക്കരുത്, എവിടുന്നാന്ന് ചോദിക്കരുത്, എവിടുന്നാന്ന് ഓർത്ത് കരയരുത്. ഇത് നന്മ വെളിപ്പെടുന്ന ദിവസമാ. ഞാൻ സത്യം പറയാം, നാം രക്ഷിക്കപ്പെട്ടു വന്നത് ഒരു ലോക മനുഷ്യനെ പോലെ എല്ലാ ആഴ്ചയും കരഞ്ഞുകൊണ്ട് നടക്കാനല്ല. വിശ്വാസമുണ്ട്, രാമീം പറ. ദൈവത്തിന്റെ നന്മ ദൈവമക്കളുടെ അവകാശമാ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. ബൈബിൾ പറഞ്ഞ നന്മയ്ക്കായി ഞാൻ നിനക്കൊരു അടയാളം തരും. വിശ്വസിച്ച നിന്റെ വീടിനകത്ത് നന്മയ്ക്കായി തമ്പുരാൻ ചില അടയാളങ്ങൾ തരാൻ പോവാ. നിന്റെ ഭർത്താവിന്റെ മേൽ നന്മയ്ക്കായി ചില അടയാളം തരും. നിന്റെ ബിസിനസിന്റെ മേൽ നന്മയ്ക്കായി ദൈവം അടയാളം തരും. 23 അതിന്റെ 6 വാക്യം, 23 നന്മയും കരുണയുടെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. ഒരാഴ്ച പോയിരുന്ന നന്മ വരട്ടെ, നന്മ വരട്ടെ. കർത്താവേ യേശുവിന്റെ നാമത്തിൽ നന്മ വരട്ടെ. അങ്ങനെ പറയണ്ട, നീ നന്മയിലായാൽ നന്മ നിന്റെ പുറകേ വരും. ഒരാമീൻ പറഞ്ഞാൽ. താല്പര്യമുണ്ടോ നിനക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം നിന്റെ വീട്ടിലുണ്ടാക്കാൻ? അങ്ങനെ ഒരു അന്തരീക്ഷം നിന്റെ വീട്ടിൽ വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? 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 ഓ 23 സങ്കീർത്തനം 1 വായിച്ച തുള്ളിച്ചാടും. നന്മ പുറകെ വരണേ ഒറ്റയൊരു കാര്യം, ഒരാൾ മുമ്പിൽ വേണം. ആരാ? യഹോവ എന്റെ ഇടയൻ. യേശു ഇടയനായി മുമ്പി നടന്ന നന്മ നിന്റെ പുറകെ വരും.
ഇടയൻ മുൻപിൽ നിന്നാൽ നന്മ പറയുക. ഇടയൻ മുൻപിൽ ഉള്ള രണ്ടാമത്തെ പ്രത്യേകത പറയാം, വായിക്കണം, എങ്ങോട്ട് പറയാം, ശത്രുക്കട മുൻപിൽ ദൈവം നിനക്ക് വിരുന്നൊരുക്കും. ആമീൻ പറയണം. ഇടയൻ മുമ്പിൽ നിന്നാൽ നന്മ പുറകെ വരുമ്പോ നടക്കുന്നൊരു കാര്യം, നിന്റെ തകർച്ചകളെ നോക്കി നിൽക്കുന്ന ശത്രു കാണുക, നിന്റെ വിരുന്നു മേശ തെളിഞ്ഞു വരാൻ തുടങ്ങും. രക്തത്താൽ സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെക്കുന്നു. യഹോവ നിന്റെ മുമ്പിലായിരിക്കണം, നന്മയും കരുണയും നിന്റെ പുറകെ വരും. ഒരാമീൻ പറയണം. പുറകെ വരുന്ന നന്മയ്ക്കകത്തോട്ട് കർത്താവ് നിന്നെ കയറ്റാൻ പോവാ. വിശ്വാസമുണ്ട്, ഒരാമീൻ പറഞ്ഞാട്ട്. 2013 മുഴുവൻ നിനക്ക് കയ്യെത്തി തൊടാമെന്ന പോലെ അടുത്ത് നന്മ നിന്റെ പുറകെ വരാൻ പോവാ. കുറച്ച് നാള് കഴിയുമ്പോ ചിലരെ നോക്കുമ്പോ ഇടയം കാണത്തില്ല, അങ്ങോട്ട് പോയ പുള്ളി തിരിഞ്ഞു നന്മയുടെ പുറകെ ഇങ്ങോട്ട് വരുന്ന കാണാം. വാ വാ, വെറുതെ ആ കിട്ടുകയല്ല, കിട്ടുകയല്ല. നീ അങ്ങോട്ട് ചെല്ലുമ്പോ നന്മ അങ്ങോട്ട് പോവും. നന്മ നിന്റെ പുറകെ ഒഴുകാൻ ഒരു കാര്യമുണ്ട്, ഇടയൻ മുമ്പിൽ പോകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തെ സ്നേഹിച്ചാൽ സകലതും ഇന്ന് നന്മയാവും. ഒരാമീൻ പറയണം. ഈ യോഗം ആശീർവാദം പറയുന്നത് തീരുമാനിക്കണം. ജീവിതത്തിൽ എന്തിനേക്കാളിലും അധികം ഞാനുണ്ട് കർത്താവിനെ സ്നേഹിക്കും. ഭാര്യയേക്കാൾ അധികം, മക്കളെക്കാൾ അധികം, സമ്പത്തിനേക്കാൾ അധികം, വീടിനേക്കാൾ അധികം, കാറിനേക്കാൾ അധികം, ബാങ്ക് ബാലൻസിനേക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടോ? നീ നിന്നെ തന്നെ പരിശോധിക്ക്. നിനക്കുള്ള സകലത്തിലും അധികം യേശുവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ തീരുമാനിക്കണം, സ്നേഹിക്കണം. ഒരാമീൻ പറയണം. നിനക്കുള്ള ഒന്നിനെ അധികം എന്ത് ചെയ്യരുത്? ചിലർക്ക് ഭർത്താവിനോടാ ഭയങ്കര സ്നേഹം. ഉണ്ടോ? ഭർത്താവായെല്ലാം അല്ല, കർത്താവായെല്ലാം. ഒരാമീൻ വരുന്നില്ല. ഭർത്താവല്ല എല്ലാം, സഹോദരിമാരോടാ, കർത്താവായെല്ലാം. ആമീൻ. ചില പറയും ഞങ്ങളുടെ വീടോ, എന്നെ ഭയങ്കര വീടാ, എന്റെ പൊന്നു മോനെ വീടിനെ സ്നേഹിക്കരുത്, അത് നാളത്തെ ഊവമ്പത്തി താഴെ പോവും. 5 കോടിയുടെ വീടാണെന്ന് പറഞ്ഞ എന്താ ഇളകാനാ? ഭൂമി ചുമ്മാ പ്രമദത്തിൽ ഒരു കുലുക്കം കുലിഞ്ഞാൽ മതി, 60 കോടി ഇഷ്ടിയെ കാണും അവിടെ. ഒരാമീൻ പറഞ്ഞാട്ട്. ഗുജറാത്തിലെ കച്ച് എന്ന് പറയുന്ന സ്ഥലത്തോട് ഞങ്ങൾ പോയപ്പം 5 നില ബിൽഡിങ്ങൊക്കെ തലപൊക്കി നിന്നതാ. ഞാൻ ആരാടാ, എന്റെ പേര് ബിൽഡിംഗ് എന്ന് പറഞ്ഞ് നിന്നതാ, ചുമ്മാ ഒന്ന് കുലുങ്ങിയതേ ഉള്ളൂ. 4 നില കാണാനില്ല, മേടത്തെ നിലയിലെ 3 നില ഇഷ്ടിയെ മാത്രം ഇങ്ങനെ ഇരിപ്പുണ്ട്. അത്രേ ഉള്ളൂ. ഒരു കുലുക്കത്തിൽ താഴെ പോകുന്നതാ. ഞാൻ ഇവിടുത്തെ കഥയല്ല പറയുന്നേ, അവിടുത്തെ കഥയാ പറയുന്നേ. ഒരാമീൻ പറഞ്ഞു തുടങ്ങണം. നിനക്ക് ദൈവം നന്മ തരാമെന്ന് പറഞ്ഞ ഒന്നാമത് ഇറങ്ങുന്ന നന്മ ആത്മീക നന്മയാ. അത് അനുഭവിച്ച് തുടങ്ങുന്നവർക്കാ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ആത്മീക നന്മ ചുമ്മാ കിട്ടത്തില്ല. ഒരു ഹല്ലേലൂയ പറയണം. അതിന് വ്യവസ്ഥകളുണ്ട്, വ്യവസ്ഥകൾ. ആമീൻ. രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അതൊരു വ്യവസ്ഥയാ. പാപം ഉപേക്ഷിക്കണം, അതൊരു വ്യവസ്ഥയാ. ഒരാമീൻ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാലും ഒരാളിനോട് ചോദിച്ചു, ബ്രദറെ ഞങ്ങൾ ഈ കുറേ യോഗത്തിന് നിന്ന് ഒരു നന്മയുമില്ലല്ലോ. ഞാൻ ചോദിച്ചു, കുടിയപ്പഴം ഉണ്ടോ? അത് കുറച്ചു. ഇവിടെ എല്ലാം വിട്ടിട്ട് കിട്ടുന്നില്ല, പിന്നെ ആന്നോ കുറച്ചാ നിനക്ക് തരാൻ പോന്നു. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ദൈവത്തെ കളിപ്പിക്കാമെന്ന് ഞാനും വിചാരിക്കല്ല, നിങ്ങളും വിചാരിക്കല്ല. ശുദ്ധമടയത്തരവാ. ഒരാമയും വരുന്നില്ല. നീ ദൈവത്തെ സ്നേഹിച്ചാൽ സകലതും നന്മയാകും. 2, ദൈവത്തെ മുമ്പിൽ നിർത്തിയാൽ നന്മ പുറകെ വരും. വിശ്വസിക്കാമോ നിങ്ങൾക്ക്? ഇന്നലെ വരെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ ദൂത് പ്രാർത്ഥിക്കേണ്ട, നന്മ പുറകെ വരാൻ പോവാ. അങ്ങനൊരു തലത്തിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടുവരാൻ പോവാ. നന്മ നിന്റെ പുറകെ ഒഴുകി വരും. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും നീ എൻ്റെ ആലം. ഒരു ജീവിക്കുന്ന സാക്ഷ്യം. ബ്രദറെ, എന്താ
പേര്? എന്റെ പേര് സാജൻ. സാജൻ, എവിടെയാ സ്ഥലം? കാലിന്റെ വെള്ളക്ക് മുഴ ഉണ്ടായിരുന്നു. കാലിന്റെ വെള്ളക്ക് മുഴ ഉണ്ടായിരുന്നു. എത്ര നാളുകൊണ്ട് ഉണ്ടായിരുന്നു? ഷുഗർ ഇപ്പൊ 15 വർഷമായി തുടങ്ങിയിട്ട്. 15 വർഷം കൊണ്ട് ആ മുഴ ഉണ്ട്. അപ്പൊ ഡോക്ടറെ കണ്ടാ പറഞ്ഞു മുഴയാ, അത് ഷുഗറിന്റെ ചിലപ്പോ കാലൊക്കെ മുറിച്ച് കളയേണ്ടായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ടി വി പ്രോഗ്രാം ഇന്ന് കാണും, രാവിലെ 10:30 കാണുന്ന. അതിങ്ങനെ കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് ഈ പാഷ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞ് ഞാനും കണ്ണടച്ച് പ്രാർത്ഥിച്ച് കൈവച്ച്, പിന്നെ തൊട്ട് നോക്കിയപ്പോ മുഴ കാണാനില്ല. കാര്യം 15 വർഷം കൊണ്ടുണ്ടായിരുന്ന മുഴ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അപ്രത്യക്ഷമായി. ഇപ്പൊ എത്ര ദിവസമായി കാണാൻ മുഴ പോയിട്ട്? ഇപ്പൊ ഒരു ഒരു 3 ആഴ്ചയായി കാണും. 3 ആഴ്ച ചെക്ക് ചെയ്തു, ആ മുഴ അവിടെ ഇല്ല. ഇപ്പൊ ടി വിയിലൂടെ ശുശ്രൂഷ കണ്ടാലും കാണുന്നിടത്ത് യേശുവിന്റെ സൗഖ്യത്തിന്റെ കൈ ഇറങ്ങും. ബ്രദറെ, എന്താ പേര്? എന്റെ പേര് സോബിൻ. സോബിന്, എവിടാ സോബിന്റെ സ്ഥലം? അതിരമ്പുഴ. സോബിൻ, എത്ര നാൾ കൊണ്ട് പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനാ? 2 മാസം മുമ്പ് ബൈക്കിൽ നിന്ന് വീണതായിരുന്നു. അപ്പൊ കാലൊടിഞ്ഞ് വീട്ടിൽ കിടപ്പില്ലായിരുന്നു. പെടലി ഈ ഭയങ്കര വേദനയായിരുന്നു. പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? വേദന മാറി, പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. ഒരു ആക്സിഡന്റിൽ പെടലി തിരിക്കാൻ വയ്യാതിരുന്നയാള് യേശു തൊട്ട സുഖപ്പെടുത്തി. ബ്രദറെ കയറി വന്നാട്ട്. ബ്രദറെ, ഈ ബ്രദറെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ബ്രദറെ പേര്? ക്ലമന്റ്. ക്ലമന്റ്, എവിടുന്നാ വരുന്നേ? തിരുവനന്തപുരത്ത് നിന്ന്. ക്ലമന്റിന്റെ ശരീരത്തിലുള്ള മുഴയ്ക്ക് എന്തോ വലിപ്പം ഉണ്ടായിരുന്നു. ഓറഞ്ചിന്റെ വലിപ്പമുള്ള മുഴ ഇവിടെ വരുമ്പോ ഉണ്ടായിരുന്നു. എത്ര വർഷമായിട്ട് മുഴ ശരീരത്തിൽ ഉണ്ടായിരുന്നു? 3 വർഷത്തോളമായിരുന്നു. 3 വർഷമായി ഓറഞ്ചിന്റെ വലിപ്പത്തിൽ ശരീരത്തിലൂടെ മുഴ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മാറ്റം ഉണ്ടായി. ആ മുഴ കണ്ടില്ല. കണ്ടില്ല. ഇപ്പോൾ ആ മുഴ അവിടെ ഇല്ല. ഓറഞ്ചിന്റെ വലിപ്പത്തിൽ 3 വർഷമായി തിരുവനന്തപുരത്തുകാരൻ കൊണ്ടു നടന്ന മുഴ അപ്പോസ്തോലിക അധികാരത്തിന് മുമ്പിൽ മാറിപ്പോയി. എവിടുന്നാ വരുന്നേ? അടിപൊളി പേര് ജോൺ പോൾ. നീ ഒരു ജോൺ പോൾ ആകട്ടെ കേട്ടോ. ഇങ്ങോട്ട് നോക്ക. ഇവനെ എന്തായിരുന്നു പ്രശ്നം? ഇവന് ഉണ്ടായി ഒരു 3 വയസ്സായപ്പോ മുതല് കണ്ണിന് പ്രശ്നമായിരുന്നു. ഈ കണ്ണൊട്ടും കാണത്തില്ല. അംഗവാലിയെ കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെന്റിലായിരുന്നു. അത് കഴിഞ്ഞ് ഈയിടെ തൊടുപുഴ കൊണ്ടുപോയപ്പോഴും കണ്ണട മാറി കൊടുത്തു. അത് തന്നെ ഈ കണ്ണൊട്ടും കാണത്തില്ല. മോനെ, ഇപ്പൊ ഒരു അത്ഭുതമേ മോനെ, ഇവിടെ വരുന്നിടം വരെ ഈ കണ്ണൊട്ടും കാണത്തില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് അങ്കിൾ പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? ആ കണ്ണ് നല്ലതായിട്ട് കാണാം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, നല്ലതായിട്ട് കാണാം. 3 വർഷമായി ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടവര് ഇന്ന് യേശു ഈ കുഞ്ഞിന് പൂർണ്ണമായി കാഴ്ച തിരിച്ചു കൊടുത്തു. അപ്പോസ്തോലിക അധികാരം വെളിപ്പെടുക. ജീസസ് യേശു ഇന്നും പ്രവർത്തിക്കുന്നവന്. ദൈവം വിശ്വസ്തനാണെന്ന് തെളിയിക്കുന്ന ദിവസങ്ങൾ മുമ്പിൽ വരാൻ പോവാ. പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചേർന്ന് മുഴങ്കാലം നിൽക്കാൻ കഴിയുന്നവർക്ക് മുഴങ്കാലം നിൽക്കാം. കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് വിശ്വസ്തനാന്ന് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പല രാജ്യത്തിലും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നടപ്പില്ലാത്ത പരീക്ഷ വരാൻ അനുവദിക്കാതെ വാക്തത്വങ്ങളിൽ വിശ്വസ്തത പുലർത്തുന്ന യേശുവേ, ഈ ജനം മാക്സിമം അങ്ങയോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിക്കുന്നു. അവർ അവിശ്വസ്തതയെ കെടുത്തുന്ന എല്ലാ പൈശാചികത്വവും വഴിമാറിപ്പോകട്ടെ. അവർ വിശ്വസ്തരെന്ന് തെളിയിക്കപ്പെടട്ടെ കർത്താവേ. തടസ്സങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ശാസിച്ചതിമേ ജയമെടുക്കുക കർത്താവേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പല രാജ്യത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത നന്മയുടെ ഭാഗം നിന്റെ രാജ്യത്തിനു വേണ്ടി ചെലവിടുമ്പോൾ കർത്താവ് ഇവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണം.
യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ശുശ്രൂഷയും പ്രാർത്ഥനയും നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ തൊട്ടു താഴെയുള്ള പ്രയലിൽ ഉടൻ വിളിക്കുക. എല്ലാ ഞായറാഴ്ചയും കോട്ടയം കോടിമാതായിലുള്ള ജീസസ് വോയിസ് വർഷിപ്പ് സെൻ്ററിൽ വരിക. രാവിലെ 9:30 ആരാധന നടക്കും. ഈ ആഴ്ച നമുക്ക് ഒന്നിച്ച് വേണം ദൈവത്തെ ആരാധിക്കാൻ. നിങ്ങൾ ഈ ടി വി പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ സ്നേഹിതരോട് പറയണം. നിങ്ങൾക്കും ഇതിൽ ഭാഗമാക്കാം. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു തുച്ഛമായ പൈസ കൊണ്ട് ലോകം മുഴുവൻ യേശുവിനെ അറിയിക്കാം. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.